കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തോടെ അനർട്ടും കുന്നംകുളം നഗരസഭയും ചേർന്ന് കാണിപ്പയ്യൂർ ഓൾഡ് മാർക്കറ്റ് റോഡിൽ സ്ഥാപിച്ച സൗരോർജ ഇ വി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. കാർബൺ ന്യൂട്രൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ സ്ഥാപനങ്ങളുമായി യോജിച്ച് അനർട്ട് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സൗരോർജ ചാർജിംഗ് സ്റ്റേഷനാണ് കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കാണിപ്പയ്യൂർ ഓൾഡ് മാർക്കറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന 160 KW ശേഷിയുള്ള EV ചാർജിംഗ് സ്റ്റേഷൻ. 160 KW ശേഷിയുള്ള ചാർജിംഗ് സ്റ്റേഷനിൽ 5 KWP സോളാർ പവർ പ്ലാന്റ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വിനിയോഗിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, TV സോമശേഖരൻ, സജിനി പ്രേമൻ, PK ഷബീർ, കൗൺസിലർ വിനോദ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്വാഗതവും അനർട്ട് ജില്ലാ എഞ്ചിനീയർ KV പ്രിയേഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഒരേ സമയം 5 കാറുകൾക്കും 4 2-വീലർ 3-വീലർ വാഹനങ്ങൾക്കും ഇവിടെ ചാർജ് ചെയ്യുവാൻ സാധിക്കും. അപരസഹായമില്ലാതെ തന്നെ ചാർജ് മോഡ് മൊബൈൽ ആപ്പ് വഴി ചാർജിങ്ങും പേയ്മെന്റും നിർവഹിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു യൂണിറ്റ് ചാർജ് ചെയ്യുന്നതിന് നിലവിൽ 13 രൂപയും GST നിരക്ക്. ഈ പദ്ധതി പ്രകാരം കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് EV ചാർജ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് 1 രൂപ നിരക്കിൽ വാടക ലഭിക്കും. KSEBയും അനർട്ടുമെല്ലാം വൻതോതിൽ ഇപ്പോൾ അങ്ങനെ ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് KSEBയുടെ ഈ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചിട്ട് കുറച്ച് നാളായി. ഇവിടെ പനർട്ടും മുനിസിപ്പാലിറ്റിയും മുൻകൈയെടുത്താണ് സൗരോർജ പാനൽ സ്ഥാപിച്ച് KSEBയുടെ ഗ്രിഡിലേക്ക് ആ വൈദ്യുതി ലഭ്യമാക്കി. അത്തരമൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വഴി അത്തരം ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. കുറച്ചുകൂടി മോഡേൺ ആവേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ KSEB ചെയ്യുന്നത് അവരുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ട്രിക് പോസ്റ്റുകളിൽ ബൈക്കൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി വ്യാപകമാവും. അതോടൊപ്പം കുറച്ചുകൂടി കഴിയുമ്പോൾ സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായി വീടുകളിൽ തന്നെ ഈ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.